അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടങ്ങളാ ഉള്ളത്. സ്വർഗത്തിലെ 8 കവാടങ്ങളുണ്ട്. ഈ 8 കവാടങ്ങളിലെ ഓരോ കവാടവും അതിന് ഓരോ വിശിഷ്ട വ്യക്തികളുണ്ട്. ഇന്ന വാതിലിലൂടെ ഇന്ന ആളെ കടക്കൂ. പരിശുദ്ധമായ റമദാ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കടന്നുപോകാന് സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ഓരോ കവാടത്തിലും കടന്നുപോകാൻ ഓരോ അവകാശികളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ട് നരകത്തിന്റെ മുന്നിലെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ 8 കവാടവും തുറന്നിട്ടുകൊണ്ട് ഏ മനുഷ്യ നീ എന്നിലൂടെ കടന്നു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ വേണം കടന്നു പോകാൻ. ഏ ഭാഗ്യവാനെ, അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിച്ചവനെ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്ന ഒരു അടിമയുണ്ട്. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അടിമയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവെക്ക്. സ്വർഗത്തിന്റെ ഏത് കവാടം, 8 കവാടം പൊക്കണെങ്കിൽ നല്ലപോലെ പൊക്കണം. അരക്കൈയൊന്നും വേണ്ട, കൈ തന്ന അള്ളയ്ക്ക് അത് എടുത്ത് കളയാനും കഴിവുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും പൊക്കാൻ പേടി, ഇങ്ങേര് പൈസ വല്ലതും ചോദിക്കുവോ, അതാ വല്ല പൈസയും ചോദിക്കുവോ, അതോ ഇനിയിപ്പൊ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വല്ലതും പറയുവോ. നീ പേടിക്കൊന്നും വേണ്ട. അള്ളാഹുവിന്റെ ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കുക, ആ സൂറത്തും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലർക്ക് വാപ്പയും വാപ്പയാണ് കൂട്ടുകാരൻ, ചിലർക്ക് ഉമ്മയാണ് കൂട്ടുകാരൻ, അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അയൽവാസികൾ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. പറയാറുണ്ട്, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത്, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത്, എന്റെ രഹസ്യങ്ങൾ മുഴുവനും ഞാൻ ഇവനോട് പറയാനുണ്ട്. എന്റെ കൂടപ്പുറപ്പുകളെക്കാൾ എന്നോട് സ്നേഹം എന്റെ ഈ കൂട്ടുകാരനാണെന്ന് ഞാനും നിങ്ങളും ചില സമയങ്ങളിൽ പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും, ആ കൂട്ടുകാരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെ വരുന്നത് എവിടെ വരെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അവർ കൂടിപ്പോയാൽ എവിടെ വരെ വരും? ചിലര് പണം കണ്ടിട്ട് കൂടെ വരുന്നവരുണ്ട്, അധികാരമുള്ളത് കൊണ്ട് കൂടെ വരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലെങ്കിലും മറ്റു ചില ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അങ്ങനെയും പുറകെ വരുന്നവരുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കൂട്ടുകാരും വരുന്നത് എവിടെ വരെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടി കൊണ്ടുപോയി ഇറക്കി വെക്കുന്നത് വരെയുള്ളൂ. എല്ലാ കൂട്ടുകാരും, ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും അവിടെ വരെ വരൂ. അവിടെ വന്നിട്ട് എല്ലാവരും, എന്റെ പ്രിയമുള്ളവരെ, നിന്നെ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിപ്പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് ചിലര് കൂട്ടുകാരെ കാണിച്ചിട്ട് പറയും, അത്രേ ചില കൂട്ടുകാർ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും. ചില കൂട്ടുകാർ പരസ്പരം പറയും, എടാ നശിച്ചവനെ, ഞാൻ നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, ഞാൻ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയത്, ഞാൻ നശിച്ചു പോയത് എന്ന് ചില കൂട്ടുകാർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ചില കൂട്ടുകാരുകളുണ്ടല്ലോ, അള്ളാഹുവേ
ആ കൂട്ടുകാരിൽ ഒരാളെങ്ങാനും നരകത്തിലും ഒരാളെങ്ങാനും സ്വർഗത്തിലുമായി പോയാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരാള് സ്വർഗത്തില് ഒരാള് നരകത്തില്. സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹു ചോദിക്കുന്നു, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തന്നിട്ട് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പടച്ചവനെ, എന്റെ സദസ്സിലേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഏത് നല്ല കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെയുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നരകത്തിലാണല്ലോ. അവൻ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ആ സ്വർഗത്തിൽ സന്തോഷമുണ്ടാവുക എന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അള്ളാഹുവാ മനുഷ്യനോട് പറയുന്ന ചെറുപ്പക്കാരാ, എങ്കിലും നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹുവാ മനുഷ്യന് അനുവാദം കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നരകത്തിൽ പെട്ടുപോയാൽ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്. അല്ലാഹുവാ കൂട്ടുകാരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ചില കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാ. ആ കൂട്ടുകാരാരെന്നറിയോ? പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവരല്ല. പണം തീരുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, അധികാരം നഷ്ടപ്പെടുമ്പോൾ, സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, പ്രായമാകുന്ന സമയമാകുമ്പോ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കൂട്ടുകാരല്ല. ആ കൂട്ടുകാര് നിന്നെ ഒരിക്കലും കൈവിടൂല. ഇന്ന് നീ സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പടച്ചവനെ നിന്നെ കൈയൊടിയുന്ന സമയം എപ്പോഴാ? മഹാനായ തലവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊടിയുന്നേ. അതാ വെള്ളത്തുണിയിൽ ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചിരുന്ന നിന്നയതാ, എല്ലാവരും കൂടെ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് നല്ലതുപോലെ അതാ ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെക്കാളും നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടി നിന്നെ കുളിപ്പിക്കുകയാ. എന്നിട്ടതാ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് വീടിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് നിന്നെ പൊതിയുന്നതിന് വേണ്ടി പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാൻ ആഗ്രഹിക്കാത്ത മൂന്ന് കഷ്ടം വെള്ളത്തുണിയിലേക്ക് നിന്നെ കിടത്തു വെക്കുകയാണ്. എന്നിട്ടെല്ലാവരും കൂടെ നിന്നെ പൊതിഞ്ഞിട്ട് അവസാനം പടച്ചവനെ അതാ വിളിച്ചു പറയുന്നു, കാണേണ്ടവർ മുഴുവനും കണ്ടോ ഇതാ പൊതിയാ പോകുകയാണ്, ഇതാ പൊതിയാ പോകുകയാണ്. പടച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞുകിടത്തു വെക്കുകയാ. അതാ പഞ്ഞുകിടത്തു വെച്ചിട്ട് പെട്ടെന്ന് പടച്ചവനെ നിന്റെ തലയെന്ന് പൊതിയുകയാണ്. അതാ മഹാനായ തല ഉസ്താദ് പറയുന്നു, മയ്യത്തുകത്തിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. അല്ലാഹുവേ ഇവിടത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് വന്ന മയ്യത്തുകത്തിലുണ്ടല്ലോ, എല്ലാവർക്കും ഒരേ ഒരു വാഹനം, ഒരുത്തരം പ്രത്യേകതയില്ല, എല്ലാവർക്കും ഒരേ ഒരു വാഹനം. അത് കേറാത്ത വീടില്ല, അതിന് മോഡല് വേണ്ട, അതിന് പെട്രോൾ വേണ്ട, അതിന് ഡ്രൈവർ വേണ്ട. പടച്ചവനെ പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ഒരു വാഹനം, ഒരേ ഒരു വസ്ത്രം. അതിന്റെ അകത്തേക്ക് എടുത്തു വെച്ച് നിന്റെ ജനാസയത തോളിലേക്ക് പൊക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസയം ഉയരുമ്പോ വീടിന്റെ അകത്ത് കിടന്ന ഭാര്യ കരയുന്നുണ്ട്, മാതാപിതാക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പുകള് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. മഹാനായ തലവ ഉസ്താദ് പറയുകയാണ്, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ,
അതാ മക്കള് വിളിക്കുന്നു, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ. അവിടെ കിടന്ന് വിളിക്കുമ്പോ നിന്റെ വാപ്പതാ നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം കിടിഞ്ഞു, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം കിടിഞ്ഞു, നിന്റെ സഹോദരിമാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ അവിടെ പള്ളിയിൽ കൊണ്ടുവന്നു, എല്ലാവരും നമസ്കരിച്ചു. അവസാനം മാറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി ഇറങ്ങി, അസ്സലാമു അലൈക്കും യാ ദാറക്കൗമുൽ മുഅ്മിനീന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ, എത്ര വലിയവനാണെങ്കിലും അവസാനം ഈ പള്ളിക്കാറ്റിൽ ആറടി മണ്ണിന്റെ കത്ത് കൊണ്ട് വെച്ചിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ, എന്നാലും പിരിഞ്ഞു പോകാത്ത ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാ. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നിനക്ക് ലഭിക്കണമെങ്കിൽ, ആ കൂട്ടുകാരൻ ആരെന്നറിയുവോ? കള്ളുകുടിയനല്ല, കണ്ണുപിടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, പാപം കാണുന്നവനല്ല, പാപം പറയുന്നവനല്ല, കൂടെ നിന്നിട്ട് ചതിക്കുന്നവനല്ല, പെരുപടിയിലിട്ടിട്ട് പോകുന്നവനല്ല. ആരാ നിന്റെ കൂട്ടുകാരാരെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാപം കണ്ടിട്ടില്ല, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല, ഹറാമ് തിന്നിട്ടില്ല. അടച്ചവനെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അവര് ഹറാമ് കഴിച്ചിട്ടില്ല, അവര് ഹറാമ് കണ്ടിട്ടില്ല, അവര് ഹറാമ് ചെവി കൊണ്ട് കേട്ടിട്ടില്ല, അവരെ അല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പാപം ചെയ്യാത്ത ഒരു കൂട്ടുകാരുണ്ട്, അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന സ്വഹാബ, അതല്ലാഹുവിന്റെ സൈന്യമായ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു. അറൂസിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, മോനെ മലക്കിനെ കൂട്ടുകാരനാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവിന് മാത്രമേ ആ മലക്കുകളുടെ എണ്ണം അറിയൂ. മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിയണം. ആ മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ പള്ളിക്കുടിയിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് പോകുമ്പോ പിരിഞ്ഞു പോകൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, നാളെ റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ, നാളെ സൂര്യൻ തലയുടെ മുകളിൽ നിൽക്കുന്ന ചെമ്പിന്റെ തലകൾ നിന്നിട്ട് മനുഷ്യൻ ഒരുങ്ങുന്ന ദിവസമുണ്ടല്ലോ. എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ട് പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം ഉമ്മയും ബാപ്പയും കൂടെ പറപ്പും ഭാര്യയും മക്കളും ഒരാളെ തിരിഞ്ഞു നോക്കാതെ പഴച്ചവനെ പെറ്റതള്ള മുന്നിലൂടെ നടന്നു പോയാൽ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് നോക്കാതെ സ്വന്തം മക്കളും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ പടച്ചവനെ ഈ ഭൂമിയിലുള്ള ഈ പരലോകത്ത് നിൽക്കുന്ന ആരെ വേണമെങ്കിലും ഇവരെ മുഴുവനും എടുത്ത് നരകത്തിലിട്ടിട്ട് ഇവരുടെ നന്മ മുഴുവനും എനിക്ക് തന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മനുഷ്യര് പറയുന്ന ആളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് നീ ഒറ്റയ്ക്കിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പടച്ചറപ്പിനോട് പറയുന്നു, നാഥ ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലോ. എന്ന് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിനക്ക് ശഫാഅത്ത് ചെയ്തിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹാ അൽഅൻഹാർ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ഓരേ കല്ലിന്റെ ആറുണ്ടടാ, പാലിന്റെ നദികളുണ്ടടാ, അവിടെ എന്ത് വേണമെങ്കിലും കടിക്കാ, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാ. മോനെ നിന്നെ ചോദിക്കാനും പറയാനും തടയാനും ഒരാളുമില്ല. ആ സ്വർഗത്തിലേക്ക് നിന്റെ രണ്ട് കാലം വെച്ചതിന് ശേഷമേ ആ കൂട്ടുകാരൻ നിന്നെ കൈയടിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില കൂട്ടുകാരുണ്ട് പെരുവഴിയിലിട്ടിട്ട് പോകുന്ന, ഈ കൂട്ടുകാരങ്ങനല്ല. അല്ലാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അവര് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവരെ കൂട്ടുകാരാക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ മലക്കുകളെ കൂട്ടുകാരാക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളെ കൂട്ടുകാരനായിട്ട് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. നമ്മളിങ്ങനെ 24 മണിക്കൂറും കണ്ടവന്റെ ഇറച്ചി തന്നെ നടക്കണ, ഹറാമം തന്നെ പാപവും കണ്ട് നടക്കണ, നമുക്ക് മലക്കുകളെ കൂട്ടുകാരാക്കി കിട്ടും കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. എങ്ങനെയാണ് മലക്കുകളെ നമുക്ക് കൂട്ടുകാരാക്കാൻ കഴിയുക? ഇൻഷാല്ലാ 1 മണിക്കൂറുണ്ട്, പറ്റുന്ന അത്രയും പറയും. ഇൻഷാല്ലാ എത്ര പേരെ കൂട്ടുകാരാക്കണം നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതപ്പോ ചൊടിയുണ്ട് എന്നോട്, ഇതപ്പോ ഒരു ചൊടിയുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ട്. നമ്മളെ തമ്മിൽ സാമ്പത്തിക ഇടപാടില്ല, വേറെ എന്തെങ്കിലും കൊടു, എന്തെങ്കിലും വിഷയം ഒന്നുമില്ല. പിന്നെന്തിനാ എന്റെ മുഖത്ത് ഇങ്ങനെ വലിച്ചു കയറിയിട്ടിരിക്കണം? ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും മനുഷ്യന്മാരെ, ഒന്നുമില്ലെങ്കിലും രോഗിയല്ലേ? രോഗം പിടിച്ചിട്ട് വന്നിരിക്കുന്നവനില്ല, ഒരു സ്നേഹം കാണിക്ക്. പുഞ്ചിരിയും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പുറത്തേക്കണവർ പറ്റുമെങ്കിൽ കയറി അകത്തിരിക്ക്. മലക്കുകളെ കൂട്ടുകാരാവാണ്ടല്ലേ നീ ഇങ്ങനെ റോഡിന്റെ ചാരത്തിരിക്കുമ്പോ മലക്കുകളുടെ കാവല് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കണ്ണിന്റെ മുന്നിൽ സ്വർഗം, കണ്ണിന്റെ മുന്നിൽ സ്വർഗം. കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ കയറി, റോഡിൽ നിന്നിട്ട് എന്തിനാ അവസരം കളയണം? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കിനെ കൂട്ടുകാരനാക്കാൻ കഴിയുന്ന ഇങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവേ, പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് ജിബ്രീലും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂദരുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അതാ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതാ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും അതാ ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് അല്ലാഹുവേ അവിടുന്ന് സ്വലാം പറഞ്ഞ് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു ജിബ്രീലേ, എന്റെ അബൂദർ നിനക്ക് എങ്ങനെ അറിയാ? ആ പോകുന്ന സ്വഹാബിയുടെ പേര് അബൂദറാണ്, എങ്ങനെയാണ് ജിബ്രീലേ നിനക്കറിയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് അത്ഭുതത്തോട് ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ് വല്ലദി ബഅസക ബിഹഖി നബിയൻ ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബി അശ്ഹറു ഫിൽ അർലി ബിസുബ്ദിഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, ആ പോകുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും പരിചയമുള്ള സ്വഹാബിയ. എല്ലാ മലക്കുകൾക്കും ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ സ്വഹാബിയ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ് നബിയേ. മലക്കുകൾക്ക് എല്ലാവർക്കും അറിയുന്ന മനുഷ്യനാ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മലക്കുകൾക്ക് മുഴുവനും അറിയുന്ന സ്വഹാബിയാട് പാവപ്പെട്ടവനാട് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മസ്ജിദിന്റെ പെരുകിട ചാരത്ത് ദിവസങ്ങളോളം സംസം വെള്ളം കുടിച്ചിട്ട് കിടക്കുന്ന സ്വഹാബിയ. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അത് കടിച്ചിട്ട് കിടക്കുന്നവനാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത സ്വഹാബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ അബൂദറിന് നിങ്ങൾക്ക് എങ്ങനെ അറിയാ? മലക്കുകളുടെ ലോകത്തിൽ സ്ഥാനം കിട്ടാറുള്ള കാരണം എന്താ? എന്റെ അബൂദർ എന്ത് നന്മയാണ് ചെയ്യുന്നത്? എന്ത് നന്മയാണ് എന്റെ അബൂദറിനുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ് അബൂദറിനെ മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള കാരണം എന്തെന്നറിയുമോ?
മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള കാര്യം എന്തെന്നറിയോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങളെ മലക്കുകൾ ഇഷ്ടപ്പെടണോ? മുതലുള്ള സർവ്വ മലക്കുകളും നിനക്ക് പരിചയമുള്ളവരാകണോ? ആ മലക്കുകളെ കൂട്ടുകാരനാകണോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അതിനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, അബൂദർ ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാണ് നബിയേ. അബൂദർ റളിയല്ലാഹു തആല ഒരു പരിത്യാഗിയായിരുന്നു, മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, മലക്കുകൾക്ക് വല്ലാത്ത പരിചയമായിരുന്നു. അല്ലാഹുവേ, അതിന്റെ കാരണം എന്തെന്നറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന സുഖാഡംബരങ്ങളുണ്ടല്ലോ, ആ സ്വഹാബിക്കൊന്നും വേണ്ടായിരുന്നു. ദുനിയാവിനോട് സ്നേഹമില്ലായിരുന്നു, ദുനിയാവിനോട് പ്രേമമില്ലായിരുന്നു, ദുനിയാവ് വാരിക്കൂട്ടാണ് നെട്ടോട്ടം ഓടുന്ന സ്വഹാബിയായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞില്ലേ, ആ ചത്തുകിടക്കുന്ന ഒരു കഴുതയെ കാണിച്ചിട്ട് ദുനിയാവിതാണെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഞാനും നിങ്ങളും ഇന്ന് ദുനിയാവിന്റെ പുറകെയാണ്, എങ്ങനെയെങ്കിലും ഈ ദുനിയാവെന്ന് വാരിപ്പിടിക്കുന്ന് വെട്ടിപ്പിടിക്കാ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയും വല്യ വല്യ ജോലിയിലെത്തണമല്ലോ, കോടീശ്വരനാകണമല്ലോ, ഏത് വഴിയും ഞാനും നിങ്ങളും സ്വീകരിക്കുന്നവരാ. പിടിച്ചു പറിക്കുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, കള്ളത്തരങ്ങള് നടത്തുന്നവരുണ്ട്. പഠിച്ചവനെ ഏത് മോശമായ വഴിയിലൂടെയാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദുനിയാവിൽ വലിയവനാകുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് പരക്കം വായുമ്പോ, ഹലാലും ഹലാലും ഹറാമും നോക്കാതെ പണത്തിന്റെ പുറകെ എങ്ങനെയെങ്കിലും ഒന്ന് വാരിക്കൂട്ടാൻ നെട്ടോട്ടമോടുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന മലക്കുകളുടെ കൂട്ടുകാരനാകണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഈ ദുനിയാവിനെ വെറുക്കണേ, ആഖിറത്തിനെ ഇഷ്ടപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല ആരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയൊന്നും കരുതി വെക്കല്ലേ, നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയൊന്നും നിങ്ങളുടെ കയ്യിൽ സ്വരൂപിച്ചു വെക്കല്ലേ, അല്ലയാണെല്ലാം തരുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ അബൂദർ കയ്യിലൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല, രാവിലെ കിട്ടുന്നത് കിടക്കുന്നതിന് മുമ്പേ തന്റെ സർവ്വതും തീർക്കുമായിരുന്നു. പക്ഷേ നമ്മളങ്ങനല്ല, പാച്ചവനെ നമുക്ക് വല്ലാത്ത അപരാധിയാണ്, ഞാൻ ജോലിക്ക് പോയില്ലെങ്കില്, ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കില്, പാച്ചവനെ എന്റെ കുടുംബത്തെ എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക, എങ്ങനെയാ വീട് വെക്കുക, എങ്ങനെയാ മക്കളെ കെട്ടിക്കുക, പാച്ചവനെ വളർന്നു വരുന്ന കൊച്ചുമക്കളോട് പണത്തിനെ കുറിച്ച് ഭാവിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര മഹാനായ അബൂദരിൽ അല്ലാഹു തആല ഒന്നും കരുതി വെക്കില്ലായിരുന്നു, എന്ത് കിട്ടിയാലും സദക കൊടുക്കുമായിരുന്നു, പാപങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അല്ലാഹുവേ ഒരു ഗതിയും വകയുമില്ലാത്ത പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ മഹാനായ അബൂദർ റളിയല്ലാഹു തആല സദഖ കൊടുക്കുമായിരുന്നു. ആരെങ്കിലും സമ്പത്ത് സൂക്ഷിച്ചു വെച്ചാൽ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ഖുർആനിന്റെ ആയത്തോടി കേട്ട് പറയുമായിരുന്നു, ഇതെല്ലാം നാളെ നീ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുമ്പോ നിന്റെ കഴുത്തിലേക്ക് അല്ലാഹു തീയായിട്ട് നിന്റെ കഴുത്തിലേക്ക് തൂക്കിയിടുമടാ, പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമായിരുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു തആല. യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നോക്കുമ്പോ ഏറ്റവും അവസാനമാണ് ഈ സ്വഹാബി ഓടി വരുന്നത്, ഏറ്റവും അവസാനമാണ് ഈ സ്വഹാബി ഓടി വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അബൂബേ നീ
ഏകനായിട്ടാ മരിക്കുന്നത് നാളെ പരലോകത്ത് വരുമ്പോഴും നീ ഏകനായിട്ടാ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനാ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തതാ. അതുപോലെ തന്നെയാ ഈ ചെറുപ്പക്കാരാ തന്റെ സമ്പാദ്യം മുഴുവനും പാപങ്ങൾക്ക് കൊടുത്തിട്ട് അവസാനം ആരെങ്കിലും വലിയ കൊട്ടാരം പണിതാൽ, ആരെങ്കിലും പൈസ കൂട്ടി വെച്ചാ അവന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ബഹളം ഉണ്ടാകുമായിരുന്നു, അവിടുന്ന് ഖുർആനിന്റെ ആയത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവസാനം അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ ഉസ്മാന് തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. എല്ലാവരും പരാതി പറയുമ്പോ അവസാനം അവിടുന്ന് നാട് കടത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്കൊരു വീട് കെട്ടിയിട്ട് മഹാനായ അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു താമസിക്കുകയാണ്. അവസാനം രോഗം പിടിച്ചിട്ട് മരണസമയം എടുത്തപ്പോ, എന്റെ സക്കറാത്തിന്റെ അവസ്ഥ എടുത്തപ്പോ, അബൂദരൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നടക്കുന്നവര്, ഹറാമും ഹലാലും നോക്കാതെ ഏത് വഴിയിലും പണമുണ്ടാക്കുന്നവര്, ദുനിയാവാണ് വലുതെന്ന് പറഞ്ഞിട്ട് ആഹ്ലം മറക്കുന്നവര്, ഈ ചരിത്രം നിനക്ക് പഠിക്കാനുള്ളതാണ്. ഇന്ന് 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 10 വയസ്സുള്ള, 15 വയസ്സുള്ള മക്കളുടെ ഹൃദയത്തിലേക്ക് പഠിക്കടാ, പഠിക്കടാ, പഠിച്ചാലേ നിനക്ക് വിജയമുള്ളൂ, എങ്കിലേ നിനക്ക് ജീവിക്കാൻ കഴിയൂ. ഇതാ വളർന്നു വരുന്ന കൊച്ചുമക്കളുടെ ഹൃദയത്തിലേക്ക് പണത്തിനോടുള്ള ആർത്തി ഇങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ, അവസാനം എങ്ങനെയും പണമുണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നവനുണ്ട്, മയക്കുമരുന്ന് നടത്തുന്നവനുണ്ട്, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ പല വൃത്തികേടുകളും ചെയ്യുന്നവരുണ്ട്. എങ്കിലും മഹാനായ അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാ. തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറയുന്ന മക്കളെ, വാപ്പ പോകുകയാ മോനെ, വാപ്പ പോകുകയാ മോനെ, വാപ്പ പോകുകയാ മോനെ, ഉള്ളതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, എല്ലാ വാപ്പ പാപങ്ങൾക്കും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഒന്നും നാളത്തേക്ക് കരുതി വെക്കരുതെന്ന, അതുകൊണ്ട് എല്ലാം കൊടുത്തു. എന്റെ മക്കള് വാപ്പാന് വെറുക്കല്ലേ, ഈ വാപ്പാനോട് ദേഷ്യം കാണിക്കല്ലേ, കരഞ്ഞുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മോനെ വാപ്പ മരിച്ച പുതിയ കഫം തുണി പോലുമില്ല മോനെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, സ്വന്തം മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, ഞാൻ മരിച്ചുപോയാ പുതിയ കഫം തുണി പോലുമില്ല മോനെ, അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ, വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ, എന്നിട്ട് മരുഭൂമിയിൽ കാണുന്ന വഴിയിലെന്റെ ജനാസ കൊണ്ടുവെക്കണേ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയിട്ട് വഴിയിൽ വെക്കണം. അതാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണുമ്പോ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂദറ, നിങ്ങൾ ഉംറയ്ക്ക് പോയിട്ട് ഇഹ്റാം കെട്ടിയ വസ്ത്രം കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കട്. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ മരിച്ച പുതിയ കഫം തുണിയില്ല, അതുകൊണ്ട് എന്റെ ജനാസ വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഉംറ കടിഞ്ഞ് മക്കത്ത് നിന്ന് വരുന്നവരോട് അവരുടെ ഇഹ്റാം വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്ത് പൊതിയണമെന്ന്, എന്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കബറടക്കണമെന്ന് പറയണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണെന്ന് പറയണമെന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അവസാനം അവിടെ കിടന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, വാപ്പാ കഫം തുണിയില്ല വാപ്പാ.
സഹാബിയുടെ മയ്യത്ത് പുതിയ തുണിയില്ലായിരുന്നു. അവസാനം ഭാര്യയും മക്കളും കൂടെ വാപ്പാരെ കുളിപ്പിച്ചു. അവിടുന്ന് ജനാസ കുളിപ്പിച്ചിട്ട് വെള്ള വസ്ത്രമെടുത്ത് പുതഞ്ഞിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് മക്കളുടെ വാപ്പ, അതാ മക്കള് വാപ്പയുടെ മയ്യത്തും വെച്ചിട്ട് കാത്തു നിൽക്കുകയാവേ. അവസാനം അവിടുന്ന് നോക്കുമ്പോ ഒരു സംഘം ഇങ്ങനെ കിടന്നു വരികയാണ്, ഒരു സംഘം ഇങ്ങനെ കിടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവേ മക്കൾ നിന്നിട്ട് പറഞ്ഞു, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അബൂദരിൽ ഫാരിയ. അതുകൊണ്ട് ഉംറയുടെ ഇഹ്റാം വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പയുടെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കണേ. മക്കൾ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ആരോടാ പറയുന്നതെന്നറിയോ? ആരോടാ പറയുന്നതെന്നറിയോ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോടാണ്. പടച്ചവരെ ചെന്ന് നോക്കുമ്പോ അതാ മുടിയെല്ലാം നിറച്ചു കിടക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഇഹ്റാമിന് കൊണ്ടുപോയി. അതാ ഇഹ്റാം ഉംറ ചെയ്യുന്നതിന് വേണ്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അകത്ത് ആ സ്വഹാബിയുടെ ജനാസ എവിടെ നിന്ന് പൊതിയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആ സ്വഹാബികൾ കബറ് കുടിച്ചിട്ട് അതാ അവിടെ ഒറ്റക്കൊന്ന് കബറടക്കുകയാ. പ്രിയമുള്ളവരെ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടെന്നറിയോ? ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ, ദുനിയാവിനോടുള്ള ആഗ്രഹം കളഞ്ഞാൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ ദുനിയാവിലില്ലല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ മരിച്ചാൽ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ മരിച്ചാൽ എന്റെ കൊണ്ടുപോകുന്നത് മൂന്ന് കഷ്ടം വെള്ള തുണിയല്ലാതെ പിന്നെയൊന്നും അവനെ കൊണ്ടുപോകാറില്ല. പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിഗണനയുമില്ല. എല്ലാവരും പടച്ചവനെ വെറും കൈയോടെ പോകുന്ന കാഴ്ച കാണുന്നവരാ. അതുകൊണ്ട് സഹോദരാ, മലക്കുകളെ കൂട്ടുകാരനാക്കനോടാ പുണ്യമോനെ. ഈ ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞു പണമുണ്ടാക്കാൻ കടന്ന് പരക്കം വായണ്ട കാര്യമില്ല. ദുനിയാവിനോടുള്ള ആഗ്രഹം കളഞ്ഞാല് മലക്കുകൾ നിന്റെ കൂട്ടുകാരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മലക്കുകള് കൂട്ടുകാരായി നിന്റെ കൂടെ കൂടണമെങ്കിൽ ആഗ്രഹത്തിനെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, അല്ലാതെ ആഖിറത്തിനെ മറന്നിട്ട് നീ ദുനിയാവിന്റെ കൂടെ കൂടിയാ. ഒരേ ഒരു ചരിത്രം പറയാ, ദുനിയാവിനെ സ്നേഹിച്ചവന് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാൽ, ഒറ്റക്കിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബി അത്ഭുതമായി അല്ലാഹുവേ, മൂസാ നബി അത് കണ്ടുകൊണ്ട് നടന്നു പോവുകയാൽ അവസാനം അവിടുന്ന് തിരിച്ചു വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ എന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. അല്ലാ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മൂസാ നബി പറഞ്ഞുപോയി, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ. അല്ലാ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനെ കണ്ടപ്പോ അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ. അല്ലാ മൂസാ നബി ദുആ ചെയ്തു. ദുആ ചെയ്തു തീരേണ്ട താമസം മുഖർബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറയുന്ന, മൂസ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഇവൻ ഖിയാമത്ത് നാൾ വരെ
കിയാമത്ത് നാള് വരെ ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഇവൻ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു പിടിച്ചു പിടിച്ചവന്റെ കൈ രണ്ടും മുടിഞ്ഞു പോയി നബിയേ. ഇവിടെ ഇരുന്നിരുന്നിരുന്ന് ഇവന്റെ നട്ടൽ ഒടിഞ്ഞു പോയി. ഇവന് കരഞ്ഞു കരഞ്ഞ് ഇവന്റെ കണ്ണുനീര് തീർന്നിട്ട് ഇവന്റെ കണ്ണിലൂടെ തലച്ചോറ് കലങ്ങിയിട്ട് താഴെ വീണാൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിക്കുന്നു ജിബിരീല് ഇവനെന്തു പാപമാ ചെയ്തത്, ഇവനെന്തു പാപമാ ചെയ്തത്. ഖിയാമത്ത് നാള് വരെ ഇവന്റെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമെന്താ? രാത്രി ഒരുമിച്ച് കൂടിയ മനുഷ്യ പിടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പറച്ചവനെ നിസ്കരിക്കാത്തവനല്ല, അവൻ ചെയ്ത പാപബന്ധമെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരും ചെയ്യുന്ന ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലെ പലർക്കുമുണ്ട്. അവൻ ആരെന്നറിയോ? ദുനിയാവിന് വേണ്ടി അല്ലാന മറന്നവനാ, ആഖിറത്തിനെ മറന്നവനാ. ഇവിടത്തെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പള്ളികളൊക്കെ വരാ. പള്ളികളുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ ഈ പള്ളികളുടെ പരിസരത്ത് കച്ചവടം നടത്തുന്നവനാണ്. നിന്റെ കടയുടെ മുന്നിലൂടെ പോയുമുള്ള വാപ്പമാര് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് നടന്നു പോകുകയാ, എന്നാല് പോകൂല. കാരണം നിനക്ക് കച്ചവടമാണ് വേണ്ടത്, നിനക്ക് പണമാണ് വേണ്ടത്, നിനക്ക് ബിസിനസ്സാണ് വേണ്ടത്, നിനക്ക് ദുനിയാവാണ് വേണ്ടത്. മോനെ അല്ലാന്റെ ഖുർആൻ പറഞ്ഞു തന്നറിയോ? ഓണാ പടച്ച റബ്ബിനെ മറന്നിട്ട് പണമുണ്ടാക്കുന്ന മനുഷ്യ വാഴൂല, നിനക്ക് പ്രയോജനം ചെയ്യൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല ഇന്ന ശക്കരത്തും അസീതന്നക്കും വലൈന കഫർത്തും ഇന്ന അദാബീല ശദീദ്. അല്ലാഹനെ മറന്നിട്ട് കച്ചവടം നടത്തുന്നവനെ, അല്ലാഹനെ മറന്നിട്ട് പണമുണ്ടാക്കുന്നവന്, പണച്ചറപ്പിനെ മറന്നിട്ട് നീ കോടാനി കോടാനി കോടി സൗദാലിച്ചാൽ അല്ലയാ പറഞ്ഞത് ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും മിന്ന അദാബി ലശദീദ്. ഇതെല്ലാം തന്ന അല്ലാഹുണ്ടല്ലോ, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതിയോ? നിന്റെ കഴിവ് കൊണ്ടാണ് നിനക്ക് കോടികൾ തന്നതെന്ന് കരുതിയോ? ഇല്ല, അതല്ല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹമാ. പക്ഷേ നീ നന്ദി കേട് കാണിച്ച തന്ന അല്ലാഹുവിനെ എടുത്തു മാറ്റും മനുഷ്യ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മലക്കുകൾ കൂട്ടുകാരനാകണമെങ്കിൽ മോനെ വലിച്ചെറിയുന്നത് പുറകെ വരും, വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയുന്നത് നിന്റെ കൂടെ വരും. വേണമെന്ന് പറഞ്ഞു ഓടിയാ നിടലിനെ പോലെ ഓടും ചെറുപ്പക്കാരാ. പണം 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 എന്ന് പറഞ്ഞാ ഒരു കാലത്തും നിനക്കത് തികയൂല. വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചതാ വലിച്ചെറിഞ്ഞാൽ, വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് നിന്റെ പുറകെ നടന്നു വരും. അല്ലാതെ പിടിക്കാൻ ഓടിയാ നിഴലോടുന്നത് പോലെ ഓടുവന്ന് മഹാന്മാര് വെറുതെയല്ല പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ അബൂദരിൽ റബിയല്ലാഹു തആലാവിന് മലക്കുകളെ സ്നേഹിക്കാ, മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാറുള്ള ഒന്നാമത്തെ കാരണം ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞതാ. അതുകൊണ്ട് ആരെങ്കിലും ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ സമയമായപ്പോ മക്കളെ വിളിച്ചിട്ട് പറയാ, മോനെ വാപ്പാടെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം വാപ്പ പാവങ്ങൾക്ക് നല്ല കാര്യത്തിനും കൊടുത്തു, കഫന്തുണി പോലും ഇല്ല. അതുകൊണ്ട് വാപ്പാനെ വെറുക്കൊന്നും ചെയ്യരുത്, വാപ്പ മരിച്ച കൊണ്ട് വഴി വെച്ചിട്ട് ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരോട് പറയണം പ്രവാചകന്റെ സഹാബിയ ആ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചെന്നെ പൊതിഞ്ഞടക്കാൻ. ഇന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോഴേ ഉമ്മായും വാപ്പായും പറയും, പഠിക്കടാ വലിയ നിലയിലെത്തണം, ഐ പി എസ്സുകാരനാകണം, ഐ എസ് കാരനാകണം, പണുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, അങ്ങനെ പഠിപ്പിക്കാം. പിന്നെ അവൻ കഞ്ചാവ് കച്ചവടത്തിന് പോയില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ?
എന്റെ സഹോദര, അല്ലാഹു നീ നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ, അല്ലാഹു ഞാനും നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ എഴുതിയിട്ടുണ്ട്, അത് നിനക്ക് തന്നെ കിട്ടും, നീ പേടിക്കണ്ട, അത് നിനക്കേ കിട്ടൂ, ലോകത്താർക്കും കിട്ടൂല. എനിക്ക് കിട്ടണ്ട ഈ കിട്ടണ ബഷീർ സാഹിബിന് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. എനിക്ക് കിട്ടുന്നത് ബഷീറാക്ക തലകുത്തി കിടന്ന കിട്ടോ? കിട്ടൂല. അങ്ങാർക്കുള്ളത് അങ്ങാർക്ക്, എനിക്കുള്ളത് എനിക്ക്. ഇതുപോലെ നിങ്ങൾക്കുള്ളത് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, അത് വേറെ ആർക്കും പോകില്ല. നിന്റെ വാകേറിയിട്ടുണ്ടെങ്കിൽ വാകേറിയ റബ്ബിനറിയാൻ നിനക്ക് അന്നം തരാം, കറക്റ്റ് ടൈമിൽ അതുപോലെ നടക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണത്തിലൊന്നും ഒരു കാര്യമില്ല, പണത്തിലൊന്നൊരു കാര്യമില്ല. ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. രണ്ട് നില വീട്, വലിയ മനോഹരമായ വീട്, വണ്ടിയുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനം ഇല്ല. എന്തേതിന്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ പിരിവെടുക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരൂല. നീ പേടിക്കണ്ട. മക്കൾ പട്ടിണിയായി പോകുന്നു, എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കോ? അല്ലാ, ഒരെണ്ണേ ഉള്ളൂ, ബേജാറാ, രാവും പകലും കിടന്ന് കഷ്ടപ്പെടും. അല്ലോ, എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും? ഇല്ലേ, ചിലര് മോളെ കെട്ടിച്ച് കെത്തീങ്കാനയിലാകുന്നുണ്ട്. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ ആഗ്രഹമില്ലാത്തവര് കൈബുക്ക്, മരിക്കുന്നതൊരു പിരിവെടുത്ത് ജീവിക്കാൻ വയ്യ ഉസ്താദ്. എന്തേപ്പാ പൊക്കാൻ മടിയുണ്ടോ? ഇല്ല ഉസ്താദ്, ഞാൻ പൂച്ചക്കാട് പള്ളിയുടെ പണ്ടിയിരുന്നോളാ. പിരിവെടുക്കാൻ മനസ്സില്ലാത്തവർ, അള്ളാഹു അങ്ങനൊരു അവസ്ഥയെ തൊട്ട് കാത്തിരിക്കുമാറാകട്ടെ. നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പറഞ്ഞിരട്ടെ? വേണോ വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിരുത്തുള്ളൂ. വേണം. നേരെ ഇരിക്കും. കടപ്പുറം അല്ലപ്പാ വേക്കള്, നേരെ ഇരിക്കും. ഒന്ന് പറഞ്ഞിരട്ടെ? വേണോ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? ഇവിടെ സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ? ഇവിടെ 7 മണിക്ക് എഴുന്നേറ്റാ മതിയായിരുന്നു ഉസ്താദ്. എടാ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആര് എഴുന്നേക്കുന്നുണ്ടോ, മരിക്കണ കാലം വരെ നീ പിരിവെടുക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബഹി നിസ്കരിക്കുന്നവനും ബാങ്ക് വിളിച്ചതിന് ശേഷം എഴുന്നേക്കത്തും. ഭാര്യയോട് പറയും, ഇഖാമത്ത് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. മക്കളും പറയും, ബാങ്ക് വിളിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, കാരണം അരമണിക്കൂറുണ്ടല്ലോ അല്ലേ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക. രണ്ട്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വാപ്പ പണ്ട് സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നടന്ന് പള്ളിയിൽ പോകും. കാരണം എന്തേ? അതാ വാപ്പ അന്ന് തുച്ഛമായതേ ഉള്ളൂ, സന്തോഷത്തോടെ ജീവിച്ച്. നിനക്ക് ഇന്ന് വലുതുണ്ട്, എന്നിട്ട് സന്തോഷമില്ലല്ലോ. എന്തേ കാരണം? ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് പഠിച്ചിറങ്ങി ആദ്യം ജോലിക്ക് പോകുമ്പോ, ഞാൻ ജോലിക്ക് പോയ പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കണം മോദി സാഹിബ് ഉണ്ട്. 5200 രൂപയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം. ഈ മനുഷ്യൻ ശമ്പളം കൂട്ടി ചോദിക്കത്തേ ഇല്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് കൂട്ടി ചോദിച്ചൂടെ? ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് അങ്ങാർക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തത്ര ആവശ്യം? ഞാൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് ഈ സാധുവിനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവിടെ രണ്ട് പെമ്പിള്ളാരുള്ളപ്പോ നെഞ്ചു പൊട്ടുന്ന വാപ്പമാര് കേട്ടോണേ. ഞാൻ ആ മനുഷ്യ എനിക്ക് തോന്നുന്നു 3-ഓ 4-ഓ പെമ്മക്കളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, എന്റെ പൊന്നുമോനെ, 3-ഓ 4-ഓ പെമ്മക്കളെയൊക്കെ ഞാൻ 15-ഉം 20-ഉം പവം കൊടുത്താ കെട്ടിച്ച. ഓരോ 1 ലക്ഷം രൂപയും കൊടുത്തു, 15-ഉം 20-ഉം പവൻ സ്വർണം കൊടുത്തു. ഞാൻ പിരിവെടുത്തതും ഇല്ല, ആരുടെ മുന്നിൽ യാചിക്കാനും പോയില്ല. അൽഹംദുലില്ലാ, എന്റെ മക്കളുടെ കല്യാണമൊക്കെ നല്ലതുപോലെ നടന്നു. 10 സെന്റ് 1 വീട് എനിക്കുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടേ? 5200 രൂപ ശമ്പളമുള്ള ഒരു മനുഷ്യൻ പറയാ, 1 രൂപയുടെ കടം എനിക്കില്ല, കുടുംബ സ്വത്തെന്ന് പറയാൻ ഒന്നുമില്ല, എനിക്ക് എന്റെ മക്കളെയൊക്കെ ഞാൻ നല്ല നിലയിൽ കെട്ടിച്ചു, 10 സെന്റ് 1 വീട് ഉണ്ട്, ഇനി എന്താ വേണ്ടേ? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കില്ലാതെ പോയത് അത് തന്നെ. നമുക്ക് ഒരെണ്ണ ഇത്ര ആകുമ്പോഴേ അല്ലാഹുന അത് 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴേ പറയും, ഇതിനെ കെട്ടിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. 1-ാം ക്ലാസ്സിൽ ചേർത്ത് മക്കള് വളർന്നു വരുന്നു, അവർ 5 വയസ്സുള്ളത് 10 വയസ്സിനെ കാണിച്ചിട്ടാണ്.
അപ്പം മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നുവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളി പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പള്ളിക്കര പള്ളിയിലെ ഇമാം ഉസ്താദ് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എന്താവൂല്ലേ, മോദി സാഹിബ് തിരിഞ്ഞു നോക്കിയ രണ്ട് മലക്കുകളെ കാണാത്തുണ്ടാകത്തുണ്ട്. സുബഹിക്ക് ബാങ്ക് വിളിക്കും, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഇതിന്റെ ജവാബ് പറഞ്ഞ കാലം ഓർമ്മയുണ്ട് നമുക്ക് ആർക്കെങ്കിലും. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അള്ളാന്റെ പള്ളിക്കകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെരുക്കുണ്ടോ, എടാ ഇവിടെ ഇപ്പൊ GST വന്നു, നോട്ട് നിരോധനം വന്നു, ഈ മനുഷ്യൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല. കാരണം എന്താ, അള്ളാഹു കൊടുക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം വിത്ര നിസ്കാരം, അത് അവസാനത്തെ നിസ്കാരമാണ്. വിത്ര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകൾക്കൊന്നും നിൽക്കണ്ട, ഉള്ള നേരത്തെ പോയി കിടന്ന് ഉറങ്ങണമെന്ന്. നമ്മൾ അങ്ങനല്ല, ആ സമയത്താണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്, ആ സമയത്താണ് നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് നിൽക്കുന്നവരോട് ഒറ്റ ബൈത്ത് പാടാൻ തടവ ഉസ്താദിന്റെ ബൈത്ത് പാടില്ല. തെറ്റിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിക്കലും വന്നത്തുമേ മൗത്തിന്റെ മുമ്പത് നിന്നിലും. തടവോസ്താദിന്റെ വൈത്ത പഠിച്ചു വെച്ചോ മോനെ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നീ ആക്ഷേപിക്കല്ലേ, ആക്ഷേപിച്ച മരിക്കുന്നതിന് മുമ്പ് നീയും നാറുമെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, പറയാൻ മടിയ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് പറയാൻ അവകാശമില്ല, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ അള്ളാഹു നിന്നോട് ചോദിക്കത്തില്ല, അവനോട് ചോദിക്കും, നീ പേടിക്കണ്ട. അള്ളാഹു അവനോട് ചോദിക്കും, പിന്നെ നീ എന്തെങ്കിലും പണിയാ നിന്ന നീ ആലോചിച്ചോണം, നീയും നാറും, അത്ര തന്നെ, നീയും നാറും, നാറിയിട്ടേ മരിക്കൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചു, വല്ലാതെ അത്ഭുതം തോന്നി. അന്ന് ഞാൻ തൗബ ചെയ്തതാണ്. ഒരു മനുഷ്യന്റെ ചരിത്രം വെച്ചു, ലോകം അറിയുന്ന ഒരു വലിയ മഹാൻ അവസാനം മരിക്കുന്ന സമയം എത്തിയപ്പോ വെറും ഫക്കീറായി, ഒന്നുമില്ലാത്തവൻ, നമ്മൾ ഈ പിച്ചക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ലാത്തവനായി പോയി. ഇത് കണ്ടിട്ട് ശിഷ്യന്മാര് തന്നെ ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ആയി പോയാ, ഉസ്താദെ നിങ്ങൾ എന്തേ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളായി പോയി. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ 40 വർഷം മുമ്പ് ഞാൻ ഒരുത്തനെ എടാ മുഫ്ലിസ്, എടാ ഒന്നുമില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കി, ഇത്രേ ഇതുള്ളൂ. ഒരു പാവപ്പെട്ടവനെ 40 കൊല്ലത്തിന്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്തു, എടാ ഫക്കീറെ ഒന്നുമില്ലാത്തവനെ എന്ന് വിളിച്ച് ഞാൻ ഒന്ന് കളിയാക്കി. അതാ മനുഷ്യൻ ഇഷ്ടപ്പെട്ടില്ല, അള്ളാഹു എന്നെ അങ്ങനെ ആക്കി കളഞ്ഞു. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിന്റെ നാവ് നീ സൂക്ഷിച്ചോ. ഇപ്പൊ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിൽ നാറുന്നുണ്ടെങ്കിൽ, നാട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട. നീ പണ്ട് ആരെയെങ്കിലും നാറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നാണം കിടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവനൊന്നും പറയണ്ട, നീ എന്താലോചിക്കണം, പണ്ട് നീ ആരെയെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടോ, അതിന്റെ അനുഭവിക്കുന്നത്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൗബ ചെയ്തോ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നാല് കാര്യം. ഒന്ന്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നുവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറണം, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ മോശമായ ഒരു ചർച്ചയ്ക്കും നിൽക്കരുത്, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ